ഗ്രീൻസൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുമ്പോഴതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് അമർത്തുക, അപ്പോൾ ഓൾ ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എന്നാലേ ഉള്ളൂ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് ഇനി എനിക്കിടാൻ ആഗ്രഹമുള്ളത്. അതിന് എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കലാത്തിയാണ്. കലാത്തിയ എന്ന് പറയുന്ന പ്ലാന്റ്, അതിനൊരു പുതിയൊരു പേരുകൂടിയുണ്ട്, പ്രെയർ പ്ലാന്റ് എന്ന് അതിനെ വിളിക്കാറുണ്ട്. വൈകുന്നേരം ആകുന്ന സമയത്ത് അത് നമ്മൾ കൈകൂപ്പി നിൽക്കുന്നത് പോലെ അതിൻ്റെ ലീഫ് ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊരു പേര് വരാൻ കാരണം. നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ്, അത്യാവശ്യം ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് കലാത്തിയ. അതിനെ നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് അതിൻ്റെ ലീഫിലുള്ള കളർ കോമ്പിനേഷനും അതിൻ്റെ പാറ്റേണും ഒക്കെയാണ്. നമ്മുടെ ഗാർഡനിലേക്ക് കളക്ട് ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കലാത്തിയ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇലകരിച്ചിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെള്ളം കൂടുന്നതും കൊണ്ടാണ് ഇല കരിയുന്നത്. പിന്നെ വെയിൽ സൺലൈറ്റ് നേരിട്ടടിച്ചാലും അതിന് ഇല കരിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം അധികമാകാതെ അതിനെ നമ്മൾ വളരെ കെയറോട് കൂടിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. സോയിൽ തൊട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക പാടുള്ളൂ. പിന്നെ ഏറ്റവും വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് വേണം ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ഡ്രൈ ആയാൽ ഇല ചുരുങ്ങി നമ്മൾ അതിൻ്റെ ലീഫ് ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സൺലൈറ്റ് നേരിട്ട് ആഗ്രഹിക്കാത്ത ഒരു പ്ലാന്റാണ് കലാത്തിയ. അതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയും എന്നാൽ തണുപ്പുള്ള സ്ഥലത്ത് ഷെയ്ഡിൽ വെച്ചാൽ കലാത്തിയ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. ചൂട് കലാത്തിയ പ്ലാന്റ് തീരെ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. ഇൻഡോറിൽ ആണെങ്കിലും കലാത്തിയ നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ അത് നമ്മളെ ജനലിൻ്റെ സൈഡിലോ അതുപോലെ നല്ല പിന്നെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വേണം കലാത്തിയ പ്ലാന്റ് നമുക്ക് വെക്കാനായിട്ട്. പിന്നെ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ്. പല കളറിലുള്ള ലീഫായതുകൊണ്ടാണ് അതിൻ്റെ ഈ കളറ് ഭയങ്കര വെറൈറ്റി കളേഴ്സിൽ ഇപ്പോൾ കലാത്തിയ ലഭിക്കുന്നുണ്ട്. ഇച്ചിരി റേറ്റ് കൂടിയ ചെടിയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ. പിന്നെ ഇതിന് വളം കൂടുതൽ ആവശ്യമില്ല. ചാണകപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കലാത്തിയയ്ക്ക് അത് ധാരാളം മതി. അത് നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ മണ്ണ് മണൽ കൊക്കോപ്പിറ്റൊക്കെ ചേർത്ത് കൊടുത്ത് വേണം നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാൻ. വേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഈ വേപ്പിൻ പിണ്ണാക്ക് പോലെയുള്ള വളങ്ങൾ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. കാരണം വേപ്പിൻ പിണ്ണാക്കിനകത്ത് നൈട്രജൻ കൂടുതലുണ്ട്, അത് ചൂട് കൂടുതലുമാണ്. അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് കോഴിക്കാഷ്ടം അങ്ങനെയുള്ള വളങ്ങളൊന്നും കലാത്തിയ പ്ലാന്റിന് നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറില്ല. കലാത്തിയ പ്ലാന്റിൻ്റെ ഓരോ പ്ലാന്റിനും ഓരോ പ്രത്യേകതയാണുള്ളത്. അതിൻ്റെ പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകതയാണ് അത്. ഇതിൻ്റെ തന്നെ നടുക്കൂടെ ഉണ്ടാകുന്ന ഒരു പിങ്ക് ഡോട്ട്, പിങ്ക് ഒരു വര കാണുന്നില്ലേ, അതുപോലെ തന്നെ ഓരോ പ്ലാന്റിനും ഓരോ പ്രത്യേകതയാണുള്ളത്. ഒരു ഗ്രീൻ പ്ലാന്റ് ഉണ്ട്, ഇതുപോലെ തന്നെയാണ് ആ പ്ലാന്റിൻ്റെയും ഇതിരിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ ആ ഗ്രീനിൻ്റെ കൂട്ടത്തിലുള്ള ആ ഒരു ബ്ലാക്ക് ഡോട്ട്, അത് നല്ല ഭംഗിയായിട്ടില്ലേ. ഇതുപോലെ ഓരോ പ്ലാന്റിനും ഓരോ പ്രത്യേകതയാണ് ഉള്ളത്. ഇത്രയൊക്കെയാണ് എനിക്ക് കലാത്തിയ പ്ലാന്റിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.